കല്ലറങ്ങാട നിങ്ങളുടെ മാണിക്യത്തെ സഭ കുപ്പയിൽ എറിഞ്ഞത് എന്തിന്? നമ്മുടെ സഭയില് ലാപ്സിസ് ലാസുളി തിളങ്ങുന്ന മാണിക്യമായിട്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ ലോകം മുഴുവനും നമ്മളുടെ സഭയുടെ ഈ പൈതൃകമായിട്ട് സുവിശേഷത്തിൻ്റെ വാഹകനായിട്ട് ശുശ്രൂഷ ചെയ്ത സഭാതലവനെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നമ്മളുടെ വലിയ മെത്രാപ്പോലീറ്റായുടെ രാജിക്കത്ത് സ്വീകരിച്ചപ്പോൾ പിതാവിനെ സ്നേഹപൂർവം തലോടുക മാത്രമാണ് ചെയ്തത്. ആ തലോടലിൽ നമുക്കിട്ട് ഒരു അടിയും തന്നിട്ടുണ്ട്, ബാക്കി എല്ലാവർക്കിട്ടും. നമുക്ക് ആ വലിയ നായകന്റെ സന്ദേശം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും ചേർന്ന് നിൽക്കുവാനും ആത്മീയതയിൽ ഗാംഭീര്യമുള്ള ഒരൊറ്റ സിനഡായിട്ട്, പവർഫുൾ സിനഡായിട്ട് നിൽക്കുവാനും ചിലപ്പോഴൊക്കെ നമുക്ക് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. വത്തിക്കാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗത്യന്തരമില്ലാതെ രാജ്ഞി രാമാനം സീറോ മലബാർ സഭാധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ കർദിനാൾ ആലഞ്ചേരിയെ പിന്തുണച്ച് പാലാരൂപതാ നേതാവ് ജോസഫ് കല്ലറങ്ങാട്ട്. മാണിക്യത്തിന്റെ തിളക്കം ഒരിക്കലും കുറയില്ല എന്നും രാജിക്കത്ത് സ്വീകരിച്ച മാർപ്പാപ്പ ആലഞ്ചേരിയെ തലോടുകയാണ് ചെയ്തതെന്നും ആ തലോടലിൽ മറ്റ് കൂതാശ തൊഴിലാളികൾക്കിട്ടുള്ള ഒരു അടിയും കൂടുണ്ടെന്നും മാത്രമല്ല അത് തിരുത്തലും ഒരു മുന്നറിയിപ്പുമാണെന്നും കല്ലറങ്ങാട്ട് പ്രതികരിച്ചു. ആലഞ്ചേരിയുടെ സന്ദേശം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും ചേർന്ന് നിൽക്കുവാനും ആത്മീയതയിൽ ഗാംഭീര്യമുള്ള ഒറ്റ സിനഡായി നിൽക്കുവാനും ചിലപ്പോഴൊക്കെ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നും അദ്ദേഹം പശ്ചാത്തപിച്ചു. അദ്ദേഹത്തെയും ദൈവാരാധന ക്രമങ്ങളെയും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം സഭ ഉത്തരവാദികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ പുത്രാന്മാർക്ക് ചൂട് കിട്ടി തുടങ്ങി. ആലഞ്ചേരിയെ എടുത്ത് അയ്യത്ത് കളയാമെങ്കിൽ തൻ്റെയൊക്കെ കാര്യം പോക്കാണ് എന്ന് അവർക്ക് വ്യക്തമായി. മാർപ്പാപ്പയ്ക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇനി കല്ലറങ്ങാടനോടാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ മാണിക്യത്തെ വത്തിക്കാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് രാജ്യം എഴുതി വാങ്ങി എടുത്ത് കുപ്പയിൽ കളഞ്ഞത്? സഭാ നേതൃത്വത്തിന് അത് മനസ്സിലാക്കുവാനുള്ള കണ്ണില്ലാതെ പോയോ? സഭാ നേതൃത്വത്തിന് തെറ്റുപറ്റി എന്നല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കത്തോലിക്ക സ്ത്രീകളെ ഇൻസെൻറ്റീവ് കൊടുത്ത് പരമാവധി പ്രസവിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങളെല്ലാം ഊഞ്ഞാലായില്ലേ? ഇതൊന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ കല്ലറങ്ങാടിന് തോന്നുന്നുണ്ടോ? ഒപ്പീസ് ചൊല്ലുന്നത് കേൾക്കുന്ന നിർവികാരതയും ലാഘവത്തോടെയുമാണ് വിശ്വാസികൾ കല്ലറങ്ങാട്ടിൻ്റെ ജൽപ്പനങ്ങൾ കേട്ടുനിന്നത്. ശവസംസ്കാര ശുശ്രൂഷയിൽ ശവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇവർ പല പ്രാർത്ഥനകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തും. അത് വല്ലതും നടക്കുമോ? നടക്കില്ല എന്ന് ഇരു കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് ഈ ജൽപ്പനത്തെയും വെറും ഒരു താരിപ്പായി അർത്ഥശൂന്യ അതരവ്യായാമമായി അവർ കണ്ടു. നിർവികാരതയോടെ അവർ നിന്നു. മലബാർ നാറ്റിച്ച തിരുഗർഭ സംരക്ഷകൻ, മടംകുലിക്കുകളുടെ അപ്പോസ്തോലൻ, ക്വാറി മാഫിയ ഉപ്പുപ്പാ ബിഷപ്പിനെ ഇനി എന്നെടുത്ത് കരക്കിരുത്തും എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇനി കല്ലറങ്ങാട്ടിന്റെ അർത്ഥശൂന്യ ജൽപ്പനങ്ങൾ നമുക്ക് കേൾക്കാം. പിറന്ന മറിയത്തിന്റെ തിരുനാൾ ദിവസം നമ്മളുടെ സഭാതലവന്റെ സ്ഥാനത്യാഗം നമ്മൾ ഇന്നലെ കേട്ടു അറിഞ്ഞു. മറിയം ജന്മദോഷമില്ലാതെ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർമ്മദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വലിയൊരു ഇടയ ശ്രേഷ്ഠനായിരുന്നു ആലഞ്ചേരി വലിയ മെത്രാപ്പൊലീത്ത. അദ്ദേഹം നമ്മളുടെ സഭയുടെ ഹൃദയത്തിൽ നിന്ന് വന്നവനും സഭ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനുമായ ഒരു വ്യക്തിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് തക്കല രൂപതാധ്യക്ഷനായിട്ടും പിന്നീട് നമ്മളുടെ സഭയുടെ പിതാവും തലവനുമായിട്ട് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അടുത്ത് അറിയാം. ലത്തീൻ ഭാഷയിൽ എക്സ് കോർദേ എക്ലീസിയെ, സഭയുടെ ഹൃദയത്തിൽ നിന്ന് വന്നത് എന്ന അർത്ഥത്തിൽ നമ്മുടെ പിതാവിനെ കുറിച്ചും നമുക്കത് പറയാനായിട്ട് സാധിക്കും. ഭക്തനും ശക്തനും ഉത്തമനുമായ ഒരു സുവിശേഷ വാഹകനായിരുന്നു വലിയ പിതാവ്. സഭയുടെ സമ്പൂർണ്ണ ഐക്യം പരിശുദ്ധ കുർബാനയിലായിരിക്കണമെന്ന് അതിമസഭയുടെ പിതാക്കന്മാരെ പോലെ അദ്ദേഹവും നിർബന്ധം പിടിച്ചു. നമ്മളിന്ന് അർപ്പിക്കാൻ പോകുന്ന തിയഡോറിൻ്റെ
കുർബാനക്രമവും നമ്മളിപ്പോൾ സന്ധികളിലും മറ്റു മണിക്കൂറുകളിലും ചൊല്ലുന്ന യാമപ്രാർത്ഥനയുമെല്ലാം വലിയപിതാവിൻ്റെ വലിയ ഇടപെടൽ മൂലം നമുക്ക് കരഗതമായ കാര്യമാണ്. ഇത്ര സുവിശേഷ പരിചയവും ദൈവജന പരിചയവും ലോകപരിചയവുമുള്ള മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ പത്രിയാർക്കീസ് ഇന്ന് കത്തോലിക്ക പൗരസ്യ സഭകളിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം ഈ ലോകം മുഴുവനും സുവിശേഷവുമായിട്ട് ഓടി നടന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. കരുണയുടെ വലിയൊരു പിതാവായിരുന്നു അദ്ദേഹം. കർദിനാൾ ന്യൂമാന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പലപ്പോഴും ആവർത്തിക്കുന്ന ചെറിയ രണ്ട് വാക്കുകളാണ് ക്രൂവൽ മെഴ്സി. ഒരു പാരഡോക്സാണ് ക്രൂവൽ മെഴ്സി. നമ്മളുടെ വീട്ടിലൊക്കെ വല്യപ്പന്മാര്, ഞാനൊരു മലമണ്ടയിൽ നിന്നുള്ള ആളാണ്, എൻ്റെ വല്യപ്പൻ ഞങ്ങളെ ഞുള്ളിപ്പൊടിക്കുമായിരുന്നു. അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമുള്ളതുകൊണ്ടാണ് ആ തിരുത്തലുകൾ തരുന്നത്. കർദിനാൾ ന്യൂമാൻ ക്രൂവൽ മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം പറയണം എന്നാൽ എല്ലാവരെയും സ്നേഹിക്കണം, തെറ്റുതിരുത്തണം എന്നാൽ ആരെയും ഉപേക്ഷിക്കരുത്. അപ്രകാരം നമ്മളുടെ സഭയെ ലോകത്തിലെ ഏറ്റവും വലിയ പൗരസ്ത്യ സഭയായ സിറോ മലബാർ സഭയുടെ ആ ഒരു മഹിമ ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട് തീഷ്ണമായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കുർബാന എല്ലാവരും നല്ലതുപോലെ ഒരുപോലെ ചെല്ലണം എന്ന കാര്യം മാത്രമേ അദ്ദേഹം നിർബന്ധം പിടിച്ചുള്ളല്ലോ. വിശുദ്ധ കുർബാനയും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുവഴി എടുത്ത് കാണിക്കുകയായിരുന്നു. പൗരസ്ത്യ സഭകളുടെ സിനഡ് വളരെ പവർഫുള്ളായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള, സേക്രഡായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ സിനഡ്. ഹോളി സിനഡ് ആക്കേണ്ടത് നാം ഓരോരുത്തരും കൂടെയാണ്. നമ്മളുടെ അപസ്തോലികമായ ശ്ലൈഹികമായ പൈതൃകത്തെ അതിൻ്റെ ചരിത്രപരമായ വേരുകളിലൂടെ കാണേണ്ടതും അംഗീകരിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ഈ വക കാര്യങ്ങളിൽ നമ്മളുടെ സഭയുടെ ശ്ലൈഹിക വേരുകളും ഈ സഭയുടെ സിനഡിൻ്റെ അപസ്തോലികമായ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ പരിശുദ്ധമായ ഒരു സിനഡായിരിക്കണം എന്ന് നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അലഞ്ചേരി വലിയ മെത്രാപ്പൊലീത്ത. ഞാൻ മനസ്സിലാക്കുന്നത് സഭയിൽ ശാശ്വതമായിട്ട് നിൽക്കുന്നത് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. രക്തസാക്ഷിത്വം, ലാളിത്യം, വിനയം, സ്നേഹം എന്നിവ. ഈ നാല് വാക്കുകളിൽ അദ്ദേഹത്തെ നിർവചിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം ഈ നാല് വാക്കുകളുടെ ഐക്യനായിരുന്നു. ശ്രേഷ്ഠമായ ഇടപാടുകളിലൂടെ മലബാർ സഭയുടെ, സിറോ മലബാറിൻ്റെ വലിയൊരു കൺസോളിഡേഷൻ പിതാവ് നടത്തി. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനായിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള നമ്മുടെ മൈഗ്രൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് പരിശ്രമിച്ച് വളരെയധികം വിജയിച്ച സഭാതലവനായിരുന്നു അദ്ദേഹം. കൺസോളിഡേഷൻ അതായിരുന്നല്ലോ. പരിശുദ്ധമായ പാരമ്പര്യത്തെ കൺസെർവ് ചെയ്യുകയും പ്രിസേർവ് ചെയ്യുകയും അതിലേക്ക് വിശ്വാസികളെ കൺസോളിഡേറ്റ് ചെയ്യുകയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ 12 കൊല്ലത്തെ പൂർണ്ണമായ ശ്ലൈഹിക ശുശ്രൂഷ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈശോയുടെ കൂട്ടത്തിൽ നിൽക്കുവാനും പരിശുദ്ധ കുർബാനയിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. മാസ്റ്റർ ഷെപ്പേഡായ ഈശോയെ ഒരിക്കലും കൈവിടരുത് എന്ന് അദ്ദേഹം നമ്മളെ നിർബന്ധമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചപ്പോൾ സഭയുടെ തലവൻ എന്ന ശ്രേഷ്ഠമായ ആ പദവിയിൽ നിന്ന് അദ്ദേഹം സ്ഥാന ത്യാഗം ചെയ്യുകയായിരുന്നല്ലോ. നമ്മൾ സിറോ മലബാർ സഭയുടെ, നസ്രാണി സഭയുടെ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും അതിപുരാതനമായ ഒരു അരമായ
പദമാണ് ലാപ്സിസ് ലാസുളി, തിളങ്ങുന്ന മാണിക്യം. മാണിക്യത്തിൻ്റെ തിളക്കം ഒരിക്കലും കുറയുകയില്ല. അത് ലോകത്തിൻ്റെ അവസാനം വരെ അതിൽ നിന്ന് ശോഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സഭയിൽ ലാപ്സിസ് ലാസുളി, തിളങ്ങുന്ന മാണിക്യമായിട്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ ലോകം മുഴുവനും നമ്മളുടെ സഭയുടെ ഈ പൈതൃകമായിട്ട് സുവിശേഷത്തിൻ്റെ വാഹകനായിട്ട് ശുശ്രൂഷ ചെയ്ത സഭാതലവനെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ടു ഡിഫെൻഡ് എ കൺട്രി യു നീഡ് ആർമി, ടു ഡിഫെൻഡ് എ സിവിലൈസേഷൻ യു നീഡ് എഡ്യൂക്കേഷൻ, ടു ഡിഫെൻഡ് എ ചർച്ച് യു നീഡ് യൂക്കരിസ്റ്റ് ബിക്കോസ് യൂക്കരിസ്റ്റ് മേക്സ് ദ ചർച്ച്. ആ ഒരു വലിയ സന്ദേശമാണ്, ദൈവശാസ്ത്രമാണ്, ആത്മീയതയാണ്. സ്ഥാന ത്യാഗം ചെയ്ത വലിയ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് മേജർ നമ്മളെ പഠിപ്പിച്ച് ഒരുക്കിയത്. ഞാൻ കരുതുന്നത് പരിശുദ്ധ പിതാവ് നമ്മളുടെ വലിയ മെത്രാപ്പൊലീത്തയുടെ രാജിക്കത്ത് സ്വീകരിച്ചപ്പോൾ പിതാവിനെ സ്നേഹപൂർവം തലോടുക മാത്രമാണ് ചെയ്തത്. ആ തലോടലിൽ നമുക്കിട്ട് ഒരു അടിയും തന്നിട്ടുണ്ട്, ബാക്കി എല്ലാവർക്കിട്ടും. നമുക്ക് ആ വലിയ നായകന്റെ സന്ദേശം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുവാനും ചേർന്ന് നിൽക്കുവാനും ആത്മീയതയിൽ ഗാംഭീര്യമുള്ള ഒരൊറ്റ സിനഡായിട്ട്, പവർഫുൾ സിനഡായിട്ട് നിൽക്കുവാനും ചിലപ്പോഴൊക്കെ നമുക്ക് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള ഒരു തിരുത്തലാണത്, നമുക്ക് ഒരു വാണിംഗാണ് പരിശുദ്ധ പിതാവ് തന്നത്. നമ്മൾ കൂടുതലായിട്ട് സഭയുടെ പ്രബോധനങ്ങളെ, സഭാതലവന്റെ നിലപാടുകളെ, സഭയുടെ വിശുദ്ധമായ ശ്ലൈഹിക പാരമ്പര്യത്തെ, രൂപതകൾ തമ്മിലുള്ള കൂട്ടായ്മയെ എല്ലാം ഒന്നുകൂടെ കണ്ണു തുറന്ന് കാണണമെന്നുള്ള വലിയൊരു പ്രബോധനം നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് നൽകിയത്. നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ദൈവാരാധന ക്രമത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമുക്ക് സഭയോടും വിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു ആഹ്വാനമായിട്ട് ഈ സ്ഥാന ത്യാഗത്തെ ഉൾക്കൊള്ളണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. iToi News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.